മറ്റൊരു കാര്യം ഈ ജി എസ് ടി വന്നപ്പോൾ അതിനെ ഏറ്റവും വലിയ രീതിയിൽ സ്വാഗതം ചെയ്തത് താങ്കളാണ്. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് പോലും ഒരുപക്ഷെ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ജി എസ് ടിയിൽ നിന്ന് കേരളത്തിന് പ്രതീക്ഷിച്ച വരുമാനം കിട്ടുന്നുണ്ടോ? മഹാരാഷ്ട്രക്കൊക്കെ അല്ലേ വലിയ നേട്ടമുള്ളൂ. ജി എസ് ടിനെ കുറിച്ച് പാർട്ടിയുടെ അടുത്ത് വിമർശനങ്ങളൊക്കെ വളരെ ശരിയാണ്. ആ വിമർശനങ്ങളിലൊക്കെ നിൽക്കുമ്പോഴും ഞാനത് ഇവിടെ മന്ത്രിയാകുമ്പോഴത്തേക്കും ലോക്സഭയിൽ പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്നു, ഇതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ അത് കേരളത്തിങ്ങനെ കൂടുതൽ ഗുണകരമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് മാത്രം ഞാൻ ധനമന്ത്രി എന്നല്ലേ നോക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര യുദ്ധം നടത്തി കാര്യങ്ങൾ കൊണ്ടുപോലല്ല. പക്ഷേ യാഥാർത്ഥ്യമായി ഈ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് സർക്കാരുകൾ പ്രവർത്തിക്കുക. പാർട്ടി പാർട്ടിയുടെ നിലപാട് പറയും, രാഷ്ട്രീയ വിമർശനം വെക്കും, പക്ഷേ ധനമന്ത്രി പ്രായോഗികമായിട്ട് ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് എടുക്കാം. അപ്പോൾ സ്വാഗതം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാഗതം ചെയ്യാൻ കാരണം ഇത് കേരളത്തിന് വളരെ ഗുണം കിട്ടും എന്നുള്ളതാണ്. എല്ലാവരും വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ്. ഇത് പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചരക്കുകളുടെ 70-75% പുറത്തുനിന്ന് വരുന്ന ചരക്കുകളാണ്. അതേ സ്ഥലത്ത് മഹാരാഷ്ട്രയിലും തെലുങ്കാനയൊക്കെ അവരുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റോട്ട് വരുന്ന ചരക്കുകളുടെ നികുതി നമുക്ക് കിട്ടണമെങ്കിൽ അത് കിട്ടും. അതാണ് വലിയ നേട്ടം ഇട്ട് വെച്ചത്. ഇ വേ ബില്ല് കൊണ്ടുവരണം. ഇ വേ ബില്ല് നിർബന്ധമാക്കിയത് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഈ പുറത്തുനിന്ന് സാധനം കൊണ്ടിരുന്നത് ഒരു നികുതിയും കൊടുക്കാതെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കണക്കും ഇല്ല ഇവർ കൊണ്ടുവന്നു എന്നുള്ളതിന്. ബില്ലില്ലാതെ വെക്കുന്നു, സിമ്പിൾ, അത്രേ തന്നെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇ വേ ബില്ല് വന്നു, എന്നിട്ടും കാര്യങ്ങൾ മാറുന്നില്ല. അവർ എല്ലാവരും ഒന്ന് ഇപ്പോഴും ബില്ലില്ലാതെ വരുന്നവരുണ്ട്, രണ്ട് ബില്ലുണ്ടെങ്കിലും വില കുറച്ച് കാണിക്കും, മൂന്ന് ക്വാണ്ടിറ്റി കുറച്ച് കാണിക്കും. ഫുൾ ലോഡ് വന്നാലും പാതി ക്വാണ്ടിറ്റിയെ കാണിക്കും, വലിയ വെട്ടിപ്പാടൊക്കെ പാതി ക്വാണ്ടിറ്റിയെ കാണിക്കുള്ളൂ. പാതി ബില്ലേ ഇപ്പോൾ എല്ലാവരും എഴുതുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഊരാളുങ്കിലെ ലേബർ കോപ്പറേറ്റീവിനെ കൊണ്ട് രണ്ട് ക്യാമറ വെച്ചു, വാളയർ പരീക്ഷണ അടിസ്ഥാനത്തിൽ എൻ്റെ എല്ലാ നിരീക്ഷണങ്ങളും വന്നു കഴിഞ്ഞു. നമ്മൾ ചെയ്യാൻ പോണത് എല്ലാ അതിർത്തി ചെക്ക് പോസ്റ്റിലും എല്ലാ ഊടുപടിയിലും ക്യാമറ ഉണ്ടാവും. ആ ക്യാമറ ലോറിയുടെ നമ്പറും ഫോട്ടോ എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ഇ വി ബില്ലുണ്ടോയെന്ന് പറയും. ഇ വി ബില്ലുണ്ടെങ്കിൽ അതിൽ പറയുന്ന തൂക്കമാണോ ഇതിലുള്ളതെന്ന് കമ്പ്യൂട്ടർ ഗുണിച്ച് പറയും. ആ തൂക്കമല്ല എന്നുണ്ടെങ്കിൽ, അതിനൊക്കെ കൂടുതലുണ്ടെങ്കിൽ അതിന് സെൻസറുകളൊക്കെ താഴ്ത്ത് സ്ഥാപിക്കാം. ഉടനെ തന്നെ നമ്മുടെ സ്കോഡുകൾ അതിനെ പിടിക്കും. ഇനി വില കുറച്ചാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം വേണ്ടി വരും. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വില കുറച്ചാൽ വെച്ചതെങ്കിൽ നമ്മൾ കടയിൽ പോയി ടെസ്റ്റ് പർച്ചേസ് നടത്തും. ആ വിലയൊക്കെ വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ അവരെ പിടിക്കും. നിയമപരമായിട്ട് ജി എസ് ടിയിൽ നിന്ന് വരുമാനം കൂടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്, യാതൊരു സംശയമില്ല. ഇപ്പം ഈ വർഷം ഇങ്ങനെ ചോർന്നു പോയിട്ടുള്ള നികുതി ഇവിടെ ഒരു ഭാഗം ഗണ്യമായിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ആനുവൽ വാർഷിക റിട്ടേണുകൾ വരും. ഇപ്പോൾ ഇതുവരെ ആരും നോക്കിയിട്ടില്ല, എല്ലാവരും കുറച്ച് പൈസ തരും തീർന്നു. പക്ഷെ വാർഷിക റിട്ടേൺ വരുമ്പോൾ അവർ ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്തിട്ടുള്ളത്, ഇൻപുട്ട് ഞാൻ സാധനം മേടിച്ചപ്പോൾ ഇത്ര നികുതി കൊടുത്തു, അപ്പം മേടിച്ച അത് വിറ്റ ആളുടെ അക്കൗണ്ടിൽ കാണണം, ഇല്ലെങ്കിൽ ഇത് റദ്ദാക്കും നമ്മൾ. അത് പക്ഷേ വ്യാപാരികളുടെ പ്രശ്നമൊന്നുമില്ല, നിയമം നിയമമാണ്, നിയമപ്രകാരം ചെയ്യാൻ പ്രശ്നമുണ്ടാവും. പക്ഷേ ഇതായിരിക്കും ചെയ്യാൻ പോണത്, എടുത്തിട്ടുള്ള ഇൻപുട്ട് ക്രെഡിറ്റ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ചോർന്നു പോയി എന്ന് പറയുന്ന നികുതിയിൽ വലിയൊരു ഭാഗം തിരിച്ചു കിട്ടും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 13% നികുതി വർധനവ് ഇതുവഴി ഉണ്ടാകുമെന്നാണ്. രണ്ട്, ഈ വർഷം ഈ പറഞ്ഞ ഈ ക്യാമറയൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വർഷത്തെ വരുമാനം കൂടും. അതൊരു 14% വെച്ച് വർദ്ധിക്കണമെന്നാണ് ഇന്ത്യ സർക്കാരിൻ്റെ കണക്ക്. അല്ലെങ്കിൽ ഇന്ത്യ സർക്കാർ നഷ്ടപരിഹാരത്തിന് പുറത്തേക്ക് നമ്മൾ പോവും. അപ്പോൾ 13-14, 27% വർധന നമ്മൾ വരുന്നുണ്ട്. പ്ലസ് അമ്നിസ്റ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാറ്റിൻ്റെത്, എല്ലാവർക്കും നോട്ടീസ് അയച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പ്രയാസമൊക്കെ ഉണ്ടാക്കും, പക്ഷെ പ്രയാസപ്പെടാതെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനുള്ള ഭഗീരഥ പ്രയത്നം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം വളരെ നിർണായകമാണ്.